गजाननम् भूतगणातिसेवितम् कपित्थजम्बुफलसारभक्षितम् उमासुतम् शोकविनाशकारणम् नमामि विघ्नेश्वरपातपङ्कजम्। നമസ്കാരം. നെറ്റിപ്പട്ടവും കോലവും മണിയുമായി ഉടുത്തൊരുങ്ങി നിൽക്കുന്ന കൊമ്പന്മാരാണ് ചേലെന്ന് ഒരു കൂട്ടർ. അല്ല, ആടയാഭരണങ്ങളും ചമയങ്ങളൊന്നുമില്ലാത്ത ഗജകേസരികളാണ് ചേലെന്ന് മറ്റൊരു കൂട്ടർ. ഇതൊന്നുമല്ല ആനയെന്ന് കേട്ടാലേ ചേലെന്നാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്ന ആനപ്പെരുമയുടെ ഏറ്റവും പുതിയ ജാലകം ഞങ്ങളിവിടെ തുറക്കുമ്പോൾ സൂര്യവുഡ് ആനപ്പെരുമയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൊടുന്തിരപ്പുള്ളി പവനരച്ചെഴുതുന്ന അരിപ്പൊടിക്കോലങ്ങളിൽ തട്ടി സംഗീതത്തിൻ്റെ അലകൾ ഉയരുമ്പോൾ ചുരമിറങ്ങി വരുന്ന പാലക്കാടൻ കാറ്റിനും അഗ്രഹാര വീഥികൾക്കും ഇത് ആഘോഷത്തിൻ്റെ ദിവസം. ഇന്നിവിടെ മഹാനവമി മഹോത്സവം. വിശേഷങ്ങൾ ഒരുപാടുണ്ട്. ശുഭ്രവസ്ത്രധാരികളായ സുന്ദരന്മാരും വർണ്ണങ്ങളണിഞ്ഞ സുന്ദരികളും ഒരുപാടുണ്ട്. എങ്കിലും നമ്മുടെയെല്ലാം മനസ്സ് ഇതിലുടക്കാതെ കാത്തിരിക്കുന്ന കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജവീരന്മാരുടെ വലിയൊരു നിരയുണ്ട്. കാണാം നമുക്കിവിടുത്തെ മഹാനവമി ആഘോഷത്തിൻ്റെ വിശേഷങ്ങൾ. പൂരങ്ങളും വേലകളും പെരുന്നാളുകളും നേർച്ചകളും തുടങ്ങി ഉത്സവങ്ങളെല്ലാം വിളിച്ചോതുന്നത് ജാതിമത ഭേദമന്യേ എല്ലാ മനസ്സുകളെയും ഒന്നിപ്പിക്കുന്നതിനുള്ള കൂട്ടായ്മയെയാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് നാം ഓരോരുത്തരും നെഞ്ചേറ്റിലാളിക്കുന്ന ഓരോ ഉത്സവങ്ങളും. അത്തരത്തിലുള്ള ഒരു ആഘോഷ കാഴ്ചകളിലേക്കാണ് ഇന്ന് ആനപ്പെരുമയുടെ കണ്ണു തുറക്കുന്നത്. ഉപാസനകളാലും നാമജപ മന്ത്രങ്ങളാലും മുഖരിതമാകുന്ന പാലക്കാടൻ മണ്ണിലെ അഴകുത്ത അഗ്രഹാരങ്ങളിൽ പകരം വയ്ക്കാനില്ലാത്ത ആവേശത്തിൻ്റെ ഉത്സവ കാഴ്ച സമ്മാനിക്കുന്ന കൊടുന്തിരപ്പുള്ളി മഹാനവമി നവരാത്രി വിളക്കുത്സവം പഞ്ചവാദ്യ പഞ്ചാമൃതം പകർന്നേകിയും പാഞ്ചാരിയുടെ പാൽക്കടൽ തീർത്തും ഗജസൗകുമാര്യത്തിൻ്റെ മനം നിറയ്ക്കുന്ന കാഴ്ചകൾ സമ്മാനിച്ചും അസുരതാളത്തിൻ്റെ ചടുലതയ്ക്കൊപ്പം നിറഞ്ഞാടുന്ന വർണ്ണക്കാവടി ചന്തവും കണ്ണിന് കുളിർമയേകുന്ന വർണ്ണക്കുടമാറ്റത്തിൻ്റെയും സുന്ദര കാഴ്ചകൾ സമ്മാനിച്ച് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം വിളിച്ചോതുന്ന കൊടുന്തിരപ്പുള്ളി നവരാത്രി വിളക്ക് വൈവിധ്യങ്ങളുടെ മാത്രമല്ല കൂട്ടായ്മയുടെ ആഘോഷം കൂടിയായി മാറുകയാണ്. പുതുമയാർന്ന നെറ്റിപ്പട്ടവും മറ്റ് ആടയാഭരണങ്ങളും വർഷാവർഷവും പുതുതായി നിർമ്മിക്കുന്നു എന്നതാണ് ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. വളരെ നേരത്തെ തന്നെ ആനച്ചമയ നിർമ്മാണം ആരംഭിക്കുമെന്നതും മറ്റൊരു സവിശേഷതയാണ്. മഹിഷാസുരനെ ദേവി നിഗ്രഹിച്ചതിൻ്റെ ആഘോഷമാണ് നവരാത്രി എന്നും അതല്ല രാവണനെ
ശ്രീരാമൻ വധിച്ചതിൻ്റെ ആഘോഷമാണ് നവരാത്രി എന്നുമുള്ള രണ്ട് ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിൻ്റെ ആഹ്ലാദ സൂചകമായാണ് ഇവിടെ നവരാത്രി ആഘോഷിക്കുന്നത്. ഉത്സവനാളിൽ പുലർച്ചെ നടക്കുന്ന ഗണപതി ഹോമത്തോടെ മഹാനവമി നവരാത്രി വിളക്ക് ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് ഉത്സവത്തിൽ പങ്കെടുക്കുവാനെത്തിയ ഗജവീരന്മാർക്ക് ആനയൂട്ടും നടത്തും. 7:30 ശീവേലി ആരംഭിച്ച് പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിൻ്റെയും 5 കൊമ്പന്മാരുടെയും അകമ്പടിയോടെ അയ്യപ്പൻ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. ഇത്തവണ ഈ എഴുന്നള്ളിപ്പിന് നിയോഗിതരായത് ഗുരുഭവന പുരേശ്വരനായ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ 5 മാതംഗരത്നങ്ങളായിരുന്നു. ഗുരുവായൂർ വലിയ കേശവൻ തിടമ്പേറ്റിയപ്പോൾ ഇന്ദ്രസെനും ദാമോദരദാസും കണ്ണൻ, ഗോപികണ്ണൻ എന്നീ ഗജവീരന്മാർ അകമ്പടി സേവിച്ചു. ഇത് ഒരു ചരിത്ര നിയോഗം കൂടിയായിരുന്നു. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ 5 ആനകൾ ഒരുമിച്ച് എഴുന്നള്ളുന്നു എന്നത് നെറ്റിപ്പട്ടം കെട്ടി ആടയാഭരണങ്ങൾ അണിഞ്ഞ കൊമ്പന്മാർ അയിലൂർ അനന്തനാരായണ അയ്യരുടെയും കുനിശ്ശേരി ചന്ദ്രന്മാരുടെയും നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ഈ അഗ്രഹാര വീഥികളിലൂടെ ചെവികളാട്ടി പൂരാസ്വാദനത്തിൻ്റെ ലഹരി പകർന്ന് വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ചും നടന്നു നീങ്ങുന്നതിന് ഈ ഗ്രാമവും സാക്ഷികളാകുന്ന അതിമനോഹര കാഴ്ചകൾക്ക് അയ്യപ്പൻ ക്ഷേത്രത്തിൽ സമാപനമാകും. ഒരു തവണ എഴുന്നള്ളിച്ച ആനകളെ അടുത്ത എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കില്ല എന്നതും ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം കൊട്ടിക്കലാശിച്ച ശേഷം 150 പേരെ അണിനിരത്തി പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിലുള്ള പാഞ്ചാരി മേളത്തിന് താളം വീഴും. നേരത്തെ ഗുരുവായൂർ വലിയ കേശവനായിരുന്നു തിടമ്പേറ്റിയിരുന്നത് എങ്കിൽ ഇപ്പോൾ തിടമ്പേറ്റുന്നത് ഗജലക്ഷണ പെരുമാളായ ഗജരാജ ഗന്ധർവൻ പാമ്പാടി രാജനാണ്. പാമ്പാടി സുന്ദരൻ, മധുരപ്പുറം കണ്ണൻ, കീഴൂട്ട് വിശ്വനാഥൻ, മച്ചാട് ധർമ്മൻ എന്നീ കരിവീരക്കേസരികൾ അകമ്പടിയും സേവിച്ചു. മേളലഹരിയുടെ പാൽക്കടൽ തീർക്കുന്ന പാഞ്ചാരിയുടെ മാറ്റുകൂട്ടുന്നതിനായി ആ താളത്തിനൊത്ത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏവരും ഒരേ മനസ്സോടെ സ്വയം ആ പൂരലഹരിയിലലിഞ്ഞ് ചുവടുകൾ വയ്ക്കുന്നവരും ഭക്തിരസത്തിനൊപ്പം ഏവരിലും ആവേശം നിറയ്ക്കുന്ന കാഴ്ചയാണ് നമുക്കേവർക്കും പകർന്നേകുന്നത്. അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നുള്ള ഈ എഴുന്നള്ളിപ്പ് പെരുമാൾ ക്ഷേത്രത്തിൽ മടങ്ങിയെത്തുന്നതുവരെയുള്ള ഇത്തരം കാഴ്ചകൾ ഏറെ ആവേശകരവും നയനാനന്ദകരവുമാണ്. ഈ എഴുന്നള്ളിപ്പ് പെരുമാൾ ക്ഷേത്രത്തിൽ സമാപിക്കുന്നതോടെ അസുരതാളത്തിൻ്റെ ചുവടുകൾക്കായി ഗ്രാമം വഴിയൊരുക്കും.
ശിങ്കാരിമേളത്തിന്റെ താളക്കൊഴുപ്പിലുള്ള വിസ്മയ കാഴ്ചകൾക്ക് അതോടെ തുടക്കമാകുകയായി. മറ്റ് ഒരു ഉത്സവങ്ങൾക്കും കാണാത്ത സവിശേഷത നമുക്ക് കൊടുന്തിരപ്പുള്ളി ഗ്രാമത്തിൽ നിന്നും അനുഭവിച്ചറിയാനാകും. ഓരോ എഴുന്നള്ളിപ്പിനൊപ്പവും താളമേള കൊഴുപ്പിലരിഞ്ഞ് സ്വയം മറന്ന് സ്ത്രീകളും കുട്ടികളും ആടിത്തിമിർക്കുന്ന കാഴ്ച ഇവിടെ പൂരാസ്വാദനത്തിനും മേളാസ്വാദനത്തിനും യാതൊരു അതിർവരമ്പുകളോ പ്രായഭേദമോ വിലക്കുകളോ ഇല്ല. ഏവരും ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നു. പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ, ആനപ്രേമി ഗിരീഷ് ക്ലാസിക് എന്നിവർ നമ്മോടൊപ്പം കൂടിയിട്ടുണ്ട്. ഒരുപാട് എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട്? എല്ലാ വർഷവും എത്താറുണ്ട് മുടങ്ങാതെ. പാലക്കാട് ജില്ലയിൽ തന്നെ ഈ ദുർഗാഷ്ടമി നവമി ആഘോഷങ്ങളിൽ എടുത്തു പറയത്തക്ക ഉത്സവം, കേരളത്തിൽ തന്നെ എടുത്തു പറയത്തക്ക ഉത്സവം എന്ന് പറയാം. കാരണം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ വൈവിധ്യമായിരിക്കുന്നത്. ഒന്ന്, ആനച്ചമയങ്ങൾ. എല്ലാ വർഷവും ആനകൾക്ക് വേണ്ടി പുതിയ ചമയങ്ങൾ ഉണ്ടാക്കുന്നത് മഹാനവമി കമ്മിറ്റിയാണ്. ഈ ചമയങ്ങൾ കേരളത്തിലെ ഒരുവിധം ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ ഗജശ്രേഷ്ഠന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള എഴുന്നള്ളത്താണ് ഇവിടെ നടക്കാറുള്ളത്. കാരണം ഇവിടുത്തെ മേളം തന്നെ ഏറ്റവും പ്രത്യേകതയാണ്. കാരണം വേറൊരു ഗ്രാമത്തിലും ഇങ്ങനൊരു കൂട്ടായ്മ കാണാൻ കേരളത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ആനപ്രേമി പ്രസിഡന്റ് എന്നൊരു നിലയിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എന്താ? ഒരു 5 വയസ്സ് തുടങ്ങിയ ഒരു ആനപ്രേമമാണ് സത്യത്തിൽ. കാരണം എൻ്റെ അച്ഛൻ്റെ നാട് കോങ്ങാടാണ്. കോങ്ങാട് കുട്ടിശങ്കരനാണ് എന്നെ ആകർഷിച്ചൊരു ആന. അതിൽ നിന്ന് തുടങ്ങിയൊരു പ്രേമമാണ്. കാരണം പഠിത്തവും കാര്യങ്ങളായിട്ട് മുഴുവൻ സമയം ഇതിനകത്ത് നിൽക്കില്ലായിരുന്നു. പിന്നീട് ജോലിയും സ്വന്തമായിട്ട് ബിസിനസ്സും തുടങ്ങിയ ശേഷമാണ് ആനപ്രേമം സജീവമായിട്ടും കേരളത്തിലുള്ള ആനപ്രേമികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് തുടങ്ങിയത്. എങ്ങനെയാണ് ആനപ്രേമം, ഉത്സവപ്രേമം? 5 വയസ്സ് തുടങ്ങിയ ആനപ്രേമമാണ്. എല്ലാ പരിപാടികൾക്കും മാക്സിമം എത്താറുണ്ട്. ഞാൻ കൊടുന്തിരിപ്പുള്ളിയിൽ ആദ്യമായിട്ടാണ് വരാറുള്ളത്. പക്ഷേ മനസ്സ് നിറയെ സന്തോഷമാണ്. എൻ്റെ മകൾ ജനിച്ച ദിവസമാണ്, തുലാം 1-ാം തീയതിയാണ് എൻ്റെ മകൾ ജനിച്ചത്. അപ്പം മകളുമായിട്ട് ഞാൻ രാവിലെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കൊടുന്തിരിപ്പുള്ളിയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ നല്ല പരിപാടി, നല്ല മനസ്സ് നിറഞ്ഞ് കണ്ടു. അഗ്രഹാരം എന്ന പദത്തിനർത്ഥം വീടുകളുടെ പൂമാല എന്നാണ്. ആർത്തിരമുന്ന മേളത്തിനൊപ്പം താളം പിടിക്കുന്ന സുന്ദരികളോട് ചേർന്ന് തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ഗജവീരന്മാർ, അവർക്ക് ആവേശം പകരുന്ന ഒരു ജനത, ഇത് കൊടുന്നിരപ്പള്ളിയിലെ മാത്രം കാഴ്ചയാണ്. അതുതന്നെയാണ് സ്നേഹത്തിൻ്റെ നൂലിനാൽ കോർത്തെടുത്ത ഈ അഗ്രഹാരത്തിലെ മഹോത്സവത്തെ മറ്റുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കി മാറ്റുന്നത്. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, കാഴ്ചകൾക്ക് ഇപ്പോൾ പകുതിയേ ആയിട്ടുള്ളൂ. കാണാം കൂടുതൽ കാഴ്ചകൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഐശ്വര്യവും പ്രതാപവും സ്നേഹവും ഒത്തൊരുമയും കൊണ്ട് മനസ്സിൽ നിറയെ വർണ്ണങ്ങൾ വാരി വിതറിയവരാണ് കൊടുന്തിരപ്പള്ളി അഗ്രഹാരങ്ങൾക്കുള്ളിലെ ഓരോ മനുഷ്യജന്മങ്ങളും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ സ്നേഹസംഗമ ജനകീയ ഉത്സവയാത്രയും ഇവിടുത്തെ ഈ സ്നേഹം നിറഞ്ഞ വർണ്ണക്കുടമാറ്റവും വളരെയധികം പ്രശസ്തി അർഹിക്കുന്നത്. അഗ്രഹാരത്തിനുള്ളിൽ നിന്നുള്ളത് തന്നെയല്ല, പുറമെ നിന്ന് പോലും നിരവധി കാഴ്ചക്കാർ ഇതിനായി എത്തിക്കഴിഞ്ഞു. ഗജവീരന്മാരെല്ലാം നിരന്നു തുടങ്ങിയിട്ടുണ്ട്. കാണാം നമുക്ക് ഈ വർണ്ണ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും. പൈതൃകവും സംസ്കാരവും ഒരുപോലെ ഇഴചേർന്ന് കിടക്കുന്ന കൊടുന്തിരപ്പുള്ളി നവരാത്രി വിളക്കോടെയാണ് നമ്മുടെ അതിർത്തി ജില്ലയായ പാലക്കാടിൻ്റെ മണ്ണിൽ ഉത്സവങ്ങൾക്ക് തുടക്കമാകുന്നത്. അതുകൊണ്ട് തന്നെയാകാം പാലക്കാടിൻ്റെ സ്വന്തം MLA ആയ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള പ്രമുഖരെത്തി
ഇവരിൽ ഒരാളായി ഈ ആഘോഷത്തിന്റെ നേതൃവാഹകരാകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാലക്കാടിന്റെ ചുറുചുറുക്ക് MLA ശ്രീ ഷാഫി പറമ്പിൽ നമ്മോടൊപ്പം ഉണ്ട്. സാർ, നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ആനയും എഴുന്നള്ളിപ്പും പോരൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇത്രയും മനോഹരമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഉത്സവം നടത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ജനപ്രതിനിധിയായതിനു ശേഷം തുടർച്ചയായിട്ട് 8-ാമത്തെ വർഷമാണ് ഈ ദിവസങ്ങളിവിടെ ഉണ്ടാകാൻ വേണ്ടി കഴിയുന്നത്. മറ്റെന്തുണ്ടെങ്കിലും ഈ ദിവസം അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ ഉണ്ടാവണമെന്നൊരു ആഗ്രഹമാണ്. അത് സാധിക്കുന്നു, അതിനാദ്യം ദൈവത്തിനോട് നന്ദി പറയാം. ഇവരുടെ കൂട്ടായ്മ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്. കുടുന്തിരപ്പള്ളിയുടെ മാത്രമല്ല, പിരായിരിയുടെ മാത്രമല്ല, പാലക്കാടിൻ്റെയും അതിനപ്പുറത്തുള്ളവരുടെ ഉത്സവമായിട്ട് ഇതിനെ മാറ്റുക. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ, സംസ്ഥാനത്തിന് പുറത്തുള്ള ഈ ഗ്രാമത്തിലെ ആളുകൾ, അവരെല്ലാവരും തിരിച്ചു വന്ന് നമ്മുടെ ആന്തരിക ശക്തിയെ തിരിച്ചറിയുന്ന ഈ മഹാനവമിയെ ഒരു ഉത്സവം പോലെ, മത്സരത്തിനപ്പുറം ഒരു ഉത്സവം പോലെ കൊണ്ടാടുന്നിടത്താണ് ഇതിൻ്റെ നിലനിൽപ്പും വളർച്ചയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെയും ദ്രോഹിക്കാനുള്ള ഉദ്ദേശമില്ല, എല്ലാവരും ചേർത്ത് പിടിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇപ്പോൾ അന്നദാനം പ്രസാദം ഊട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. നാനാ മതസ്ഥരും വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എല്ലാ ജാതിയിലുമുള്ള ആളുകൾ അതിൻ്റെ പങ്കാളികളാവുന്നുണ്ട്. അപ്പോൾ ഓരോ ഉത്സവവും നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ഈ കുടുന്തിരപ്പള്ളിയുടെ മഹാനവമി ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആനപ്പെരുമയോടൊപ്പം ഇപ്പോൾ 2-ാമത്തെ വർഷമാണ് നമ്മോടൊപ്പം ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആനപ്പെരുമ പ്രേക്ഷകരോട് എന്തെങ്കിലും രണ്ടു വാക്ക്? അതിപ്പം പിന്നെ ഇവിടെ വരുമ്പോൾ, ഇപ്പം നമ്മൾ ഓഗസ്റ്റ് 15, ജനുവരി 26 എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഇത് നമ്മുടെ മനസ്സിലൊരു സ്ഥിരം കലണ്ടറായി. ഇപ്പോൾ ഇത് 2-ാമത്തെ വർഷമായപ്പോൾ ഇനിയിപ്പോൾ എല്ലാ വർഷവും ആനപ്പെരുമയും അതിൻ്റെ അഭിമുഖവും ഈ പറയുന്ന കലണ്ടറിൻ്റെ ഭാഗമാവുകയാണ്. എല്ലാവർക്കും, മലയാളിക്ക് എത്ര കണ്ടാലും ആനയും കടലും എത്ര കണ്ടാലും മതി വരില്ല. അപ്പോൾ അവർക്ക്, ആ മൃഗങ്ങൾക്ക് ദേഹോപദ്രവമൊന്നും ഇല്ലാതെ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരവസ്ഥ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഇരുപത്തിയൊൻപത് ആനകളെ വരെ എഴുന്നള്ളിച്ച ചരിത്രമുണ്ട് കൊടുന്തിരപ്പുള്ളിക്ക്. ആദികേശവപുരം മഹാനവമി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വർഷം തോറും ഈ ഉത്സവം അരങ്ങേറുന്നത്. കമ്മിറ്റി പ്രസിഡന്റ് KB പരമേശ്വരൻ്റെയും സെക്രട്ടറി നാരായണസ്വാമിയുടെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ അശ്രാന്ത പരിശ്രമമാണ് ഈ ഉത്സവത്തെ ഇത്രമേൽ ജനകീയമാക്കിയതും. പകൽപൂരത്തിൻ്റെ സമാപനമെന്നോണം വൈകിട്ട് 4:30 ദേവസ്വം മൈതാനിയിൽ രാവിലെ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത 10 കരിവീരന്മാർക്ക് പുറമെ കാഞ്ഞിരങ്ങാട്ട് ശേഖരൻ, ശങ്കരൻകുളങ്ങര മണികണ്ഠൻ, പുത്തൂർ ബാലകൃഷ്ണൻ, കുറുവട്ടൂർ ഗണേഷ്, വലിയപുരയ്ക്കൽ സൂര്യൻ എന്നീ 15 കരിവീരക്കേസരികളെ അണിനിരത്തിക്കൊണ്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും വാനിൽ വിരിഞ്ഞ വർണ്ണങ്ങളുടെ നിറവസന്തമായി മാറിയ കുടമാറ്റവുമെല്ലാം ദൃശ്യശ്രാവ്യ ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലം പൂരപ്രേമികളിൽ നിറച്ചുകൊണ്ടുള്ള ഉത്സവചന്തത്തിൻ്റെ ഒരു പകർന്നാട്ടമായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ഗജവീരന്മാരുടെ പുറത്ത് വിവിധ നിറങ്ങളിലുള്ള മുത്തുകുടകൾ കാഴ്ചയുടെ വസന്തമൊരുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിൽ ആറാടുകയായിരുന്നു ദേവസ്വം മൈതാനി. ആനപ്പെരുമയുടെ തുടക്കം മുതൽ കൂടെയുണ്ട്. പലയിടങ്ങളിലും ചിത്രീകരണ വേളയിൽ നമ്മോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. പ്രമോദ് എന്ന കാർത്തിയും രഞ്ജിത്തും ഇവിടെ കൊടുന്തിരപ്പള്ളിയിൽ എത്തിയപ്പോൾ ഇവർ ഉത്സവം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണ് ഉത്സവത്തിന് എല്ലാവരും എത്താർ? ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വർഷങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ ആനപ്പെരുമയുടെ ചിത്രീകരണ വേളയിൽ എല്ലായിടത്തും എത്താൻ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം എത്താറുണ്ട്. ആനപ്പെരുമ തുടങ്ങിയത് തൊട്ടിട്ട് അതിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. പിന്നെ നമ്മൾ ആനകളെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിലൊക്കെ ഉപരി നല്ലൊരു ആനപ്രേമിയാണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കും. ഇത്തരം ആവേശക്കാഴ്ചകൾക്ക് മാറ്റുകൂട്ടാനെന്നോണമായിരുന്നു ആ സമയത്ത് മൈതാനിയിലേക്ക് ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയ വർണ്ണക്കാവടികളുടെ പ്രവേശനം. അത് ആസ്വാദകരുടെ കണ്ണും മനവും ഒരുപോലെ നിറയ്ക്കുന്നതുമായിരുന്നു. വാദ്യവിസ്മയവും വർണ്ണക്കാഴ്ചയുമായി കൊടുന്തിരപ്പള്ളി അഗ്രഹാരം അയ്യപ്പൻ പെരുമാൾ ക്ഷേത്രത്തിലെ നവരാത്രി വിളക്കിൻ്റെ ഈ ഉത്സവ കാഴ്ചകളിൽ ലയിക്കാൻ വിവിധ ദേശങ്ങളിൽ നിന്നായി ജനസാഗരമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നത്.
ഉത്സവാരാധകരുടെ മനസ്സിൽ ഒരിക്കലും മറക്കാനാകാത്ത കാഴ്ചകൾ സമ്മാനിച്ച് പകൽപൂരം കൊട്ടിക്കലാശിക്കുമ്പോൾ രാത്രി 10 നടക്കുന്ന ഡബിൾ തായമ്പകയുടെയും ഗജവീരഗണങ്ങളെ അണിനിരത്തി തീവെട്ടി പ്രഭയുടെ സൗന്ദര്യത്തിൽ കൊട്ടിക്കയറുന്ന പാണ്ഡിമേളത്തിൻ്റെ ആസ്വാദനത്തിനുമായുള്ള ഒരുക്കങ്ങളായിരിക്കും ഓരോരുത്തരുടെയും മനസ്സുകളിൽ അലയടിക്കുന്നത്. കൊടുന്തിരപ്പുള്ളി നവരാത്രി വിളക്ക് കെട്ടുകാഴ്ചകളും ചമയങ്ങളും മാത്രമല്ല, ആഘോഷത്തിമിർപ്പിനും ശബ്ദഘോഷങ്ങൾക്കുമപ്പുറം വലിയൊരു സന്ദേശം കൂടിയുണ്ട്. ഇരുളടഞ്ഞുപോയ ജീവിത യാഥാർത്ഥ്യങ്ങളെ മറന്ന് മുന്നോട്ട് തന്നെ എന്ന ശുഭാപ്തി വിശ്വാസം ജീവിതത്തിലേക്ക് ആവാഹിക്കുന്ന ചെറുനിമിഷങ്ങൾ തലമുറകളിലൂടെ സ്വന്തമാക്കിയ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിഫലനം. ഓരോ വീട്ടുകാരും ഉത്സവത്തെ സ്വന്തം കാര്യമായെടുത്ത് പെരുമാളുടെയും ഭഗവതിയുടെയും അയ്യപ്പൻ്റെയും എഴുന്നള്ളത്തിന് ചമയങ്ങളൊരുക്കി. അതൊക്കെ പഴയ കഥ. പക്ഷേ ഇന്ന് കൊടുന്തിരപ്പുള്ളി ഏറെ വളർന്നു. ചെറിയ ഗ്രാമവും വലിയ ഗ്രാമവുമായി. ഈ വളർച്ചയ്ക്കൊപ്പം ഇവരുടെ നവരാത്രി വിളക്കിൻ്റെ പെരുമയും കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് വളർന്നു. അതുകൊണ്ട് തന്നെ നവരാത്രി എന്നാൽ കൊടുന്തിരപ്പുള്ളിക്കാർക്ക് വിജയോത്സവം കൂടിയാണ്. കൊടുന്തിരപ്പള്ളി ആദികേശവപുരം മഹാനവമി കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് ഈ വർഷത്തെ ഉത്സവത്തെ കുറിച്ച് ഞങ്ങൾ പറയാനുള്ളത്? ആദ്യമായി ഞങ്ങൾ ജനങ്ങളോട് നന്ദി പറയണം. ഇതൊരു ജനകീയ ഉത്സവമാക്കിയെടുത്ത അവരവരെ ഉത്സവമാക്കിയെടുത്ത ജനങ്ങളോട് നന്ദി പറയണം. ഒരു ഹർത്താൽ ദിനത്തിൽ നിങ്ങൾക്ക് ഈ ജനക്കൂട്ടങ്ങൾ തിങ്ങി തിങ്ങി പാർക്കുന്നത് കാണാം. ഇതന്നെ ഇതിൻ്റെ വിജയമാണ്, വിജയരഹസ്യമാണ്. അതിൽ കൂടുതൽ എന്താ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ആനകളുടെ ഭംഗി, മേളത്തിൻ്റെ ഗാംഭീര്യം, പഞ്ചവാദ്യത്തിൻ്റെ ശൃംഗാരം, ഇതെല്ലാം. പിന്നെ ആനച്ചമയങ്ങളുടെ പ്രൗഢ്യ, ഇതാണ് ആനച്ചമയങ്ങൾ. 50 കൊല്ലത്തിലേറെ ഇത് ആനച്ചമയ ഫീൽഡിൽ മഹാനവമിയുടെ പേര് എന്നും ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കോലത്തിൻ്റെ മഹിമയും കോലത്തിൻ്റെ സ്പെഷ്യലും ആർക്കും അറിയാതെ ഇരിക്കുക. അതിലെത്ര എണ്ണങ്ങളാണ്, എത്ര നാഗപ്പത്തികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചോദ്യചിഹ്നമായി ഇരിക്കുന്നു. പിന്നെ ആനകളുടെ കാര്യത്തിൽ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ആനകളും പൂരപ്രേമികൾക്ക് അറിയാവുന്ന ഏതൊക്കെ ആനകളാണ്, ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം, ഇതന്നെ ഇതിൻ്റെ വിജയരഹസ്യം. താളവും മേളവുമെല്ലാം രക്തത്തിൽ അലിഞ്ഞു ചേർന്നവരാണ് കൊടുന്തിരപ്പുള്ളിയിലെ ഈ ജനത. അതുകൊണ്ട് തന്നെയാകാം പിച്ച വെച്ച് നടക്കുന്ന കുട്ടികൾ പോലും മേളത്തിൻ്റെ താളത്തിനൊപ്പം കൈവിരലനക്കി താളം പിടിക്കുന്നതും. പ്രായം കൂടി വരുംതോറും ഇവരിലിത് ഒരു ആവേശമായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഏവർക്കും കാണാനാവുന്നതും. വർണ്ണവിസ്മയം വാനിൽ വിതറി മുത്തുക്കുടകളും പൊൻചമയങ്ങളും അണിഞ്ഞ് ദൈവസാന്നിധ്യത്തെ ആവാഹിച്ച് അഴകിൽ മികവാർന്ന ഗജനിരയും ക്ഷേത്രവാദ്യകലകളും കലാവേദികളും ഒത്തിണക്കി ഭക്തിയാദരപൂർവം അണിയിച്ചൊരുക്കിയ കൊടുന്തിരപ്പുള്ളി മഹാനവമി നവരാത്രി വിളക്ക് പകർന്നേകുന്ന നയനാനന്ദകര കാഴ്ചകൾക്ക് ഇവിടെ തിരശീല വീഴുകയാണ്. കാത്തിരിക്കാം കൂടുതൽ മിഴിവാർന്ന അടുത്ത നവരാത്രി വിളക്കിനായി. കുടമാറ്റം തീരാറായി, വർണ്ണക്കാവടികൾ അരങ്ങൊഴിഞ്ഞു. എത്ര കണ്ടാലും മതിവരാതെ ആളുകൾ വീണ്ടും വീണ്ടും ആഘോഷങ്ങൾ കാണുവാനായി തിരക്കുകൂട്ടുകയാണ്. കണ്ടിട്ടും മതിയാകാത്ത ഒരുപാട് കാഴ്ചകൾ ഇനിയും അവശേഷിക്കുന്നു. കാണാൻ കൊതിക്കുന്ന കാഴ്ചകൾ അതിലേറെയുണ്ട്. ഇനി അതിനുള്ള കാത്തിരിപ്പാണ്. സൂര്യവുഡ് ആനപ്പെരുമയിൽ ഇന്നത്തെ ജാലകമടയ്ക്കുമ്പോൾ വീണ്ടും ഒരു പുതിയ കൊമ്മൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങളെത്തും. കാത്തിരിക്കുക.